എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ ഇന്ന് പത്രം വായിച്ച ആളുകളാണ്. നിങ്ങൾ മുഴുവൻ ഇന്ന് പത്രം വായിച്ചാൽ ഇന്നത്തെ പത്രത്തിൽ നോക്കി, നിങ്ങൾ മണിപ്പൂരിൽ രണ്ട് ഗോത്ര യുവതികളെ നഗ്നകളാക്കി നടത്തി കൂട്ട ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ പാർലമെന്റ് സ്തംഭിച്ചു, ബഹളം വെച്ചു, അടിയന്തര നോട്ടീസ് വന്നു. മണിപ്പൂർ സംഭവമുണ്ടായി. 77 ദിവസം മൗനം പാലിച്ച നമ്മുടെ പ്രധാനമന്ത്രി തുറന്നു പറയേണ്ടി വന്നു, മറുപടി പറയേണ്ടി വന്നു. എന്താ സംഭവം? പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെ പരസ്യമായി നഗ്നകളാക്കി നടത്തി. അവർ പിന്നാക്ക വർഗക്കാരാ. പിന്നാക വർഗക്കാരോട് ചെയ്യുന്ന ക്രൂരത. ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാമിന്റെ പേരിലാണോ ശരീഅത്തിന്റെ പേരിലാണോ ഈ നടന്നത്? ഒരു പരാതി ഇല്ലല്ലോ. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കും ചിന്തകന്മാർക്കും എന്നിട്ടോ അത്രയും ക്രൂരമായ പ്രവർത്തനം നടന്നിട്ട് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി വീരേന്ദ്ര സിംഗ് പറഞ്ഞ എന്താ, നൂറുകണക്കിന് സംഭവങ്ങൾ ഇതുപോലെ ഈ സംസ്ഥാനത്ത് നടക്കാറുണ്ട്. നിസ്സാരവൽക്കരിച്ചു. അതിനെ നിസ്സാരവൽക്കരിച്ചു ഒരു മുഖ്യമന്ത്രി. രണ്ട് പാവം പെൺകുട്ടികളെ പരസ്യമായി ജനങ്ങൾ നോക്കി നിൽക്കെ നൂൽബന്ധമില്ലാതെ നടത്തുക, എന്നിട്ട് കൂട്ട ബലാത്സംഗം ചെയ്യുക. ദുനിയാവില് മൃഗങ്ങൾ പോലും ചെയ്യാത്ത ഈ പച്ചത്തമ്മാടിത്തം എന്താ ഇത്? ഇത്രമാത്രം വൃത്തികെട്ട രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു? എന്തിനധികം നമ്മുടെ ചീഫ് ജസ്റ്റിസ് നേരിട്ട് കേസെടുത്തു. നേരിട്ട് കേസെടുത്തുകൊണ്ട് ഡിവൈ ചന്ദ്രചൂട് പറഞ്ഞു, അറ്റോർണി ജനറൽ ഹാജരാവണം, സോളിസിറ്റർ ജനറൽ ഹാജരാവണം. അദ്ദേഹം നേരിട്ട് നിർദ്ദേശം കൊടുത്തു. തുഷാർ മേത്തക്കുമാർ, വെങ്കടരമണനും രണ്ടുപേരോടും വരാൻ പറഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്തിന് ഇത് അപമാനമാണ് എന്ന് പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നു. കൂട്ടരെ, ശരീഅത്തിന്റെ പേരിലാണോ, ഇസ്ലാമിക സമൂഹത്തിന്റെ പേരിലാണോ ഈ വൈരം വെച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യന്റെ മക്കളെ ഭേദിക്കുന്ന നിങ്ങള്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യ മഹാരാജ്യത്ത് ഹരിജനങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ ഭരണഘടനയുടെ നിർദ്ദേശം നടപ്പാക്കലാണ്. ആ നിർദ്ദേശം നിങ്ങൾ ഭരണഘടനയിൽ ഈ വകുപ്പ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് നമ്മുടെ രാജ്യത്ത് 44 വകുപ്പ് നടപ്പാക്കണം. 44 വകുപ്പാണ് ശരിക്ക് ഈ രാജ്യത്ത് ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്റെ വെറുതെ പറഞ്ഞിട്ടുള്ളൂ, എന്റെ വെറുതെ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞെന്താ, അവന്റെ മതാചാരം നിലനിർത്താൻ കേടുകൂടാതെ സംരക്ഷിക്കാൻ അർഹതുണ്ട്. ഈ കാര്യത്തിൽ 44 പറഞ്ഞതോ, ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ, രാജ്യം ശ്രമിക്കണം. എന്തിന് ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടില്ല? നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആ 44 വകുപ്പിന്റെ നേരെ താഴെ 45 വകുപ്പ് ഉണ്ടല്ലോ, അതിന്റെ നേരെ താഴെ 46 വകുപ്പ് ഉണ്ടല്ലോ. എന്താ 46 വകുപ്പിൽ പറയുന്നത്? പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ നഗ്നകളാക്കി നടത്തി മാനഭംഗപ്പെടുത്തി രാജ്യത്തിന് അപകടമുണ്ടാക്കിയ, അപമാനമുണ്ടാക്കിയ ആളുകളോട് വിനയപൂർവ്വം ചോദിക്കുന്നു, പോയിട്ട് വായിക്ക്. ആ ഭരണഘടനയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 46 പറയുന്നു, SC ST വിഭാഗത്തിൽപ്പെട്ട ഏതൊരു പൗരനും അഥവാ ആണാവട്ടെ പെണ്ണാവട്ടെ ഷാൽ പ്രൊട്ടക്ട് ദം ഫ്രം സോഷ്യൽ ഇൻജസ്റ്റീസ്, സാമൂഹ്യ അനീതിയിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊള്ളണം. അത് രാജ്യത്തിന്റെ നിയമം. രാജ്യത്ത് അവരെ രക്ഷിച്ചുകൊള്ളണം. സോഷ്യൽ ഇൻജസ്റ്റീസ് ഉണ്ടാൻ പാടില്ല. ആ പാവങ്ങളോട് ഉടുമുണ്ടടിച്ച് നടക്കാൻ നിർദ്ദേശിക്കുന്നത് ഇൻജസ്റ്റീസ് അല്ലേ? മാത്രമല്ല ഒരു കാര്യം പറയുന്നു, ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, ഒരു ചൂഷണം അവർക്കെതിരെ ചെയ്യാൻ പാടില്ല. ചൂഷണം ചെയ്തില്ലേ? എന്തൊക്കെ ചെയ്തു? ഈ ഭരണഘടനാ വകുപ്പ് മുമ്പിൽ നിർത്തിയിട്ടാണ് മൂത്രമൊഴിച്ചിട്ട് അവന്റെ മുഖത്തേക്ക് വീഴ്ത്തുന്നത്. ഷൂവിൽ മൂത്രം ഒഴിച്ചിട്ട് കുടിപ്പിക്കുന്ന ഒക്കെ വീഡിയോയിൽ വന്നു. ഇത്ര തമ്മാടിത്തം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോ ഈ 46 വകുപ്പ് എന്തേ ഒന്ന് ശക്തമാക്കുന്നില്ല? അതിന്റെ മുകളിലുള്ള ഈ വകുപ്പ് ഞാൻ ചോദിക്കട്ടെ, 46, 45 അതുപോലെ തന്നെ 47 നടപ്പാക്കാത്തത് കൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് കുഴപ്പമുണ്ടല്ലോ. എന്താ കുഴപ്പം? നമ്മുടെ രാജ്യത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ ചൂഷണം നടക്കുന്നു. ഒന്ന്, ആ വകുപ്പ് നടപ്പാക്കാത്തതുകൊണ്ട്, അത് കർശനമാക്കണം. രണ്ട്, മറ്റൊന്നാണ് മദ്യനിരോധനം. അതിൽ പറഞ്ഞത് മദ്യനിരോധനം നടപ്പാക്കാത്തതുകൊണ്ട് പ്രശ്നങ്ങളില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊന്നെന്താ, ഇന്ത്യ സ്വതന്ത്രമായി 10 കൊല്ലത്തിനുള്ളിൽ 14 വയസ്സായ കുട്ടികൾക്ക് മുഴുവൻ കമ്പൽസറി, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അവർക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണം. ഇന്ന് വരെ കൊടുത്തോ? കഴിഞ്ഞിട്ടില്ല. അത് നടപ്പാക്കുന്നതിനേക്കാൾ ഇവർക്ക് താല്പര്യം ഏതാണ്? 44 വകുപ്പ് ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്. എന്താ കാരണം? യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാത്തതുകൊണ്ട് ഇന്ത്യയിൽ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ പേരിൽ ഇന്ത്യയിൽ വല്ല പ്രശ്നമുണ്ടായോ? മുസ്ലിം സമൂഹത്തിലെ തൊലാക്കും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, വിവാഹവും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബഹളം വെക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണ്ടേ? ഈ മണിപ്പൂരിൽ നടന്ന ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എത്ര ഗൗരവത്തിലാണ് നിങ്ങളെ പറയുന്നത്? മാത്രമല്ല അവിടെ തന്നെ വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിക്കുമ്പോഴും
140 കോടി ഇന്ത്യക്കാർക്ക് അപമാനം ഉണ്ടാക്കുമ്പോഴും എട്ട് സ്ത്രീകളെ ഇതുപോലെ ബലാത്സംഗം ചെയ്തു എതിർത്ത ഭർത്താവിനെയും സഹോദരനെയും വടികൊണ്ട് അടിച്ചു കൊന്നു എന്ന് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് ഒരു സ്ത്രീ മൊഴി കൊടുത്തിരിക്കുന്നു. അത് പത്രത്തിന്റെ ഒന്നാം പേജിൽ. എട്ട് സ്ത്രീകളെ ഇതുപോലെ മാനഭംഗപ്പെടുത്തി, എട്ട് സ്ത്രീകളെ കൂട്ട ബലാത്സംഗം ചെയ്തു, കയറിയിട്ട് ഗ്രാമം ചുട്ടുകരിച്ചു. പത്രത്തിൽ വന്നതല്ലേ, ഒരു ഗ്രാമം ചുട്ടുകരിച്ചു, രാജ്യം വെറുങ്ങലിച്ചു നിൽക്കുക. ഇതുവരെ പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നില്ല. പാർലമെന്റിൽ ബഹളം വന്നപ്പോ ഗൗരവമാണ് വിഷയമെന്ന് മനസ്സിലാക്കിയപ്പോഴാ. നിങ്ങൾ നോക്കണം, ചുരാചന്ദ് പുരി എന്ന് പറയുന്ന പ്രദേശം, അവിടെ അഭയാർത്ഥി ക്യാമ്പിൽ ആ ചുട്ടരിച്ച കഥകൾ കണ്ണീരോടുകൂടി വിശദീകരിക്കുന്ന ഓഡിയോയും വീഡിയോയും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത്. മനുഷ്യന്റെ മക്കളല്ലേ ഏത് ജാതി ആവട്ടെ. അവിടെയാണ് കൂട്ടരെ നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിച്ചൊരു ശരീഅത്തുണ്ട് കൂട്ടരെ. ആ ശരീഅത്ത് മുസ്ലിങ്ങൾ കർശനമായി പാലിക്കുമ്പോഴും അന്യമതസ്ഥരോട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. മനുഷ്യത്വത്തിന്റെ ദൃഷ്ടികോണിൽ ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഇല്ല. സത്യത്തെ അംഗീകരിക്കുന്നതിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് ഒരു കുഴപ്പവുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പുണ്യ സ്വഹാബത്തും മക്കയിൽ പീഡനം സഹിച്ച് ബുദ്ധിമുട്ടിയപ്പോൾ പരിശുദ്ധ പ്രവാചകർ തന്റെ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എത്യോപ്യയിലേക്ക് ആദ്യത്തെ ഹിജറ പോകണം. നബി തങ്ങൾ എത്യോപ്യയിലേക്ക് ഹിജറ പോകുന്നതിന് വേണ്ടി സ്വഹാബത്തിനോട് പറഞ്ഞ വാചകം ഒന്ന് പഠിക്കും. നിങ്ങൾ എന്താണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഹബിഷയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ മലിക്കൻ, അവിടെ ഒരു രാജാവുണ്ട്, അയാളുടെ സമീപത്തേക്ക് നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ആരും വരുത്തുകയില്ല. വഹിയ അറുന്നു സിദ്ദിഖിൻ, അത് സത്യസന്ധമായ ഭരണം നടക്കുന്ന നാടാണ്. വഹിയ അറുന്നു സിദ്ദിഖിൻ, ഏതാണ് നാട്? എത്യോപ്യ. ആരാണ് ഭരണാധികാരി? ഭരണാധികാരി നജാഷി. അയാളുടെ മതമേതാണ്? ക്രിസ്ത്യൻ മതം. ക്രിസ്ത്യാനി ഭരിക്കുന്ന ക്രിസ്തു രാജ്യത്തെ, മുസ്ലിങ്ങളില്ലാത്ത ക്രിസ്തു രാജ്യത്തെ അറുന്നു സിദ്ദിഖിൻ എന്ന് പറഞ്ഞു ഭരണം നന്നായതുകൊണ്ടാണ്, വ്യക്തി നന്നായതുകൊണ്ടാണ്. വ്യക്തി നന്നായപ്പോൾ മതം നോക്കാതെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, വഹിയ അറുന്നു സിദ്ദിഖിൻ പോരാ, ഹത്താ യജ്അലല്ലാഹു ലകും ഫറജം മിമ്മാ അൻതും ഫീ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കട്ടപ്പാടിൽ നിന്ന് മോചനം നിങ്ങൾക്ക് അവിടെ കിട്ടും കൂട്ടരെ. പരിശുദ്ധ പ്രവാചകർ അത് പറഞ്ഞത് ഒരു ക്രിസ്ത്യാനി ഭരിക്കുന്ന നാടിനെയാണ്. ജാതി നോക്കിയിട്ട് പറഞ്ഞതല്ല, വർണ്ണം നോക്കിയിട്ട് പറഞ്ഞതല്ല. ദലിതന്റെ മുഖത്തേക്ക് മൂത്രമൊടിക്കുന്ന രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവൻ പഠിക്കട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മാനവികതയുടെ പ്രതീകം, ലോകത്തിന് മനുഷ്യത്വം പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നജാഷിയുടെ ഭരണം നടക്കുന്ന ക്രിസ്തു രാജ്യം അറന്തു സിദ്ദിഖാണ്. എന്താ സത്യം സത്യം പോലെ പറയുന്നതിന്? അവിടെ നല്ല നിലക്ക് ഭരണം നടക്കുന്നുണ്ടെന്ന് പ്രവാചകർ പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? അവിടെ മതം ഏതാണെന്ന് നോക്കിക്കൊണ്ട് ചാഞ്ഞും ചെരിഞ്ഞും നിന്നില്ല. അതാണ് ഇസ്ലാം എന്ന് പഠിക്കണം നിങ്ങൾ. 12 പുരുഷന്മാരും 4 സ്ത്രീകളും ഉടനെ പുറപ്പെട്ടു അങ്ങോട്ട് ഹിജറ. ഒന്നാമത്തെ ഹിജറ അതാണ്. ഇതൊരു ഹിജറ വർഷത്തിന്റെ തുടക്കവും കൂടിയാണ്. ആ ഒന്നാമത്തെ ഹിജറയിൽ ലോകത്തെ മുസ്ലിങ്ങൾക്ക് പാഠമുണ്ട്. എന്താണ് ആ പാഠം? സത്യത്തെ, വസ്തുതയെ നേരായ കണ്ണുകൊണ്ട് കാണുക. ജാതി നോക്കിയും മതം നോക്കിയും അല്ല കാണേണ്ടത്. സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തുക, അതാണ് ഹിജറയുടെ പൈതൃകമതാണ്. എന്തിനധികം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോ നബി തങ്ങളല്ലല്ലോ ആദ്യം പോയത്. സ്വഹാബത്തിനൊക്കെ നിർദ്ദേശം കൊടുത്ത് പോയിക്കോളൂ പോയിക്കോളൂ, എല്ലാരും പോയി. അവസാനം പരിശുദ്ധ മക്കത്തെ മൂന്ന് പേരെ ബാക്കിയായി, മൂന്ന് പേര് ബാക്കിയായി. ആ മൂന്ന് പേര് ചരിത്രത്തിൽ പ്രധാനികളായ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തഅലഹു, അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തഅലഹു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് പേരാ ബാക്കിയത്. നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും പോയി, എന്നിട്ടും അലി റളിയല്ലാഹു തഅലഹു ബാക്കിയായി. എന്തിനാ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തഅലഹു വിരിപ്പിൽ കിടത്തിയതുകൊണ്ടല്ല, വിരിപ്പിൽ കിടത്തിയാൽ നേരം വിളിക്ക് മണിച്ച് പിന്നാലെ പോവാ. പക്ഷെ വിരിപ്പിൽ കിടത്തി എന്നത് കൊണ്ടല്ല, പക്ഷെ ആ വിരിപ്പിൽ കിടത്തുമ്പോൾ നബി തങ്ങൾ ഒരു നിർദ്ദേശവും കൂടി കൊടുത്തിരുന്നു. എന്താണ് നിർദ്ദേശം? തന്റെ കയ്യിൽ സൂക്ഷിപ്പിനായി വെച്ചിട്ടുള്ള പണക്കിഴികൾ എടുത്തു. ഓരോ പണക്കിഴിയും എടുത്തിട്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറഞ്ഞു, ഇത് ഇന്ന ആളെ ഏൽപ്പിച്ചതാ, ഇത് ഇന്ന ഗോത്രക്കാരെ ഏൽപ്പിച്ചതാ. സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, പണമുണ്ട്, ഓരോന്നും എടുത്ത് കിഴി കെട്ടി ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ, ഞാൻ പോയാൽ, ഞാനും സിദ്ദീഖ് തങ്ങളും പോയാൽ ഈ മക്കയിലുള്ള ഇതിന്റെ അവകാശികളെ വിളിച്ചു വരുത്തി അവർക്ക് ഇത് തിരിച്ചു കൊടുത്തിട്ടേ അങ്ങോട്ട് വരാൻ പാടുള്ളൂ. എന്താണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ. ചരിത്രകാരന്മാർ വർണ്ണ മനോഹരമായി രേഖപ്പെടുത്തി, വഅഖാമ അലി ഇബ്നു അബീ ത്വാലിബിൻ ബിമക്കത്ത് സലാസ ലയാലിൻ വഅയ്യാമഹാ.
علي بن أبي طالب رضي الله عنه فريشة مكة مون دين راترن ننو نبي تنقلم صديق تنقلم أفسان تمسلم مكجرة بويتم أدهكم أورا ننو وراء آر بلية واقع لورا كمشريكين مشريكين مدجتل علي بن أبي طالب تنقل وطك رند مون دي وصدر ثلاث ليال وعيامها مون دين راترن أدهكم ننو يندن يندن ننو حتى أدى قرطة بيتنا ديني ويندي حتى أدى الوضاء عن أتى أدى عن رسول الله الوضاء التي كانت عنده للناس كانت عنده للناس رسول الله عنده كيلي جنجل كودك الله سوچي بسوطن دير رسول الله اللمين وشوصن أن ريدل نبي تنقل ممبلي كوند بوئي كودتا سوطكال آن سوطكال وقت تيريچ كودكان ويندي مون دي وسم علي بن أبي طالب تنقل پريشد مكيل ننو ഒരു നിമിഷം എന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചു നോക്ക് ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മൂന്ന് ദിവസം നിന്നത് ആർക്ക് തിരിച്ചു കൊടുക്കാനാ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വീട്ടിന്റെ ചുറ്റുവട്ടത്ത് നിന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവരെ വാളും പിടിച്ചുകൊണ്ട് നിന്നത് സുബൈക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് കൊല്ലണം എല്ലാവരും വെട്ടണം ഇരുട്ടത്ത് ആരാണ് വെട്ടിയെന്ന് അറിയാൻ പാടില്ല അത്ര ക്രൂരമായ ഒരു ചിത്രവധം നടത്താൻ തയ്യാറായി സകല ആളുകളും കയ്യിൽ വാളും പിടിച്ചു നിൽക്കുമ്പോൾ അവർക്കാണ് ഇത് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മളെ കൊല്ലാൻ നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ വല്ലതും തിരിച്ചു മുത്തുനബി തങ്ങൾ അത് കൊടുക്കാൻ ചുമതലപ്പെടുത്തി ഹിജ്റക്ക് ശേഷം മൂന്ന് ദിവസം പുണ്യ നബിയും സഹാബത്തും ഹിജ്റ പോയതിന്റെ ശേഷം മൂന്ന് ദിവസം മക്കത്ത് ഒറ്റക്ക് അലി റളിയല്ലാഹു തആല നിന്ന് ഇത് മുഴുവൻ ആളുകളെ വിളിച്ചു വരുത്തി കൊടുക്കാനുള്ളത് കൊടുത്തു അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.